സോ അടുത്തത് നമുക്ക് ബാങ്കിങ് ഓഫ് ഫ്രോഡ് നോക്കാം. ഈ ബാങ്കിങ് ഓഫ് ഫ്രോഡ് എന്ന് വെച്ചാൽ എന്താന്ന് മനസ്സിലായോ? അതായത് ഇപ്പൊ ഒരു ടേണിംഗ് എടുക്കുകയാണെങ്കിൽ, ടേണിംഗ് എടുക്കുകയാണെങ്കിൽ ഇതിന്റെ, ഇതാണ് ഈ ടേണിംഗിന്റെ ഔട്ടർ എഡ്ജ് എന്ന് പറയുന്നത്, ഇത് ഇന്നർ എഡ്ജ് ആണ്. മനസ്സിലായോ? അപ്പൊ ഈ ഔട്ടർ എഡ്ജ്, ചില ടേണിംഗിൽ ഔട്ടർ എഡ്ജ് ഇന്നർ എഡ്ജിനേക്കാളും എന്തായിരിക്കും, ഇച്ചിരി കട്ടി കൂട്ടിയായിരിക്കും. ഇപ്പൊ ടാറിംഗ് ആണെങ്കിൽ ഔട്ടർ എഡ്ജിലെ ടാർ ഇച്ചിരി കട്ടി കൂട്ടിയായിരിക്കും ഇട്ട് കൊടുത്തിരിക്കുന്നത്. സച്ച് ദാറ്റ് ഇങ്ങനെ നമുക്ക് ഉള്ളിലോട്ട് ഒരു സ്ലോപ്പ് കിട്ടും. മനസ്സിലായി? അപ്പൊ ഇന്നർ എഡ്ജിനേക്കാൾ ഔട്ടർ എഡ്ജ് അല്പം പൊങ്ങിയിരിക്കും, ഭയങ്കര പൊങ്ങലൊന്നും അല്ല, അല്പം പൊങ്ങിയിരിക്കും. ഓക്കെ, സോ അതിനെയാണ് നമ്മൾ ബാങ്കിങ് ഓഫ് റോഡ് എന്ന് പറയുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ സ്കിഡിംഗ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി. ഇപ്പൊ നമ്മൾ വണ്ടി തെന്നി പോണ കാര്യം പറഞ്ഞില്ലേ, വണ്ടി ഇങ്ങനെ പെട്ടെന്ന് തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഔട്ടർ എഡ്ജ് അല്പം കട്ടി കൂട്ടിയിരിക്കുന്നത്. ഇത് ഞാൻ ഈ റോഡിന്റെ ക്രോസ് സെക്ഷൻ ആണ് വരച്ചത്. ഇപ്പൊ ഈ റോഡ് ഇങ്ങനെ പോണേ, ഇങ്ങനെ പോകുന്ന റോഡിനെ ഇങ്ങനെ കട്ട് ചെയ്ത ഒരു വ്യൂ ആണിത്. മനസ്സിലായോ? അപ്പൊ നമ്മുടെ കാർ ഇതാ റോഡിന്റെ സർഫസിലാണ് ഇരിക്കണേ, റോഡിന്റെ സർഫസ് ആണിത് കേട്ടോ. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ഇതെന്താണെന്ന് അറിയോ? ദിസ് ഈസ് ആംഗിൾ തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ബാങ്കിങ് ആണ്. ആംഗിൾ തീറ്റ എന്ന് പറഞ്ഞു. ഇനി ഇവിടെ കുറച്ച് ബോഡി, ദാറ്റ് മീൻസ് ഇതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരുന്നുണ്ട്, അതാണ് ഇച്ചിരി കുഴപ്പിക്കുന്നത്. മനസ്സിലാക്കി പഠിച്ചാൽ മതി. നമുക്കറിയാം ഈ മാസ്, ദാറ്റ് മീൻസ് ഈ ഒബ്ജക്ടിന്റെ മാസ് എം ആണെങ്കിൽ അതിന്റെ വെയിറ്റ് താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലെ, എം ജി എന്ന് പറയും. ശരിയല്ലേ? നേരെ പെർപെൻഡിക്കുലർലി ഡൗൺവേർഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊരു റൈറ്റ് ട്രയാംഗിൾ ആയിട്ട് എടുക്കാലോ, റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ. അപ്പൊ ഈ റൈറ്റ് ആംഗിൾ ഡാറ്റ് ഹിയർ, ഇത് 90 degree അല്ലേ. അപ്പൊ ഈ ആംഗിൾ എത്രയാ മക്കളെ? ഈ ആംഗിൾ എത്രയാ? This is 90 minus theta. So, ഈ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാനായിട്ട് ഞാൻ ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം. ആദ്യം ഈ ഒരു ഈ സെന്ററിൽ കൂടെ പാസ് ചെയ്യണ ഒരു ഹൊറിസോണ്ടൽ ലൈനും ഒരു വെർട്ടിക്കൽ ലൈൻ, ഇങ്ങനെ ഒരു വെർട്ടിക്കൽ ലൈനും കൺസിഡർ ചെയ്യുക. അതങ്ങനെ ഇരുന്നോട്ടെ. ഓക്കെ, നമുക്കറിയാം ഈ മാസിൽ പിന്നെ എന്താ ആക്ട് ചെയ്യേണ്ടത്? നോർമൽ റിയാക്ഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ്? സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാ. എങ്ങനെയാ? സർഫസിന്, ഇതാണ് സർഫസ്, ഇതാണ് സർഫസ്, സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് നേരെ മുകളിലേക്ക് എൻ ആക്ട് ചെയ്യേണ്ടത്, നേരെ മുകളിലോട്ട് എൻ ആക്ട് ചെയ്യേണ്ടത്. ക്ലിയർ? ഇത് 90 minus theta അല്ലേ. സോ ഇത് എത്രയായിരിക്കും? ഇത് 90 minus theta തന്നെയല്ല, 90 minus theta. നമുക്കറിയാം, ഞാൻ പറഞ്ഞു ഇതെന്താണ് നോർമൽ റിയാക്ഷൻ. നോർമൽ റിയാക്ഷൻ എങ്ങനെയാണ്? പെർപെൻഡിക്കുലർലി അപ്വേർഡ് ആണ്, പെർപെൻഡിക്കുലർലി ആണ്. സോ ഈ വലിയ ആംഗിൾ, ഈ വലിയ ആംഗിൾ 90 ആണ്. ദാറ്റ് മീൻസ് ഈ ടോട്ടൽ ആംഗിൾ 90 ആണ്. അപ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും? ടോട്ടൽ ആംഗിൾ 90, ഈ ചെറിയ ആംഗിൾ 90 minus theta. അപ്പൊ ഈ ആംഗിൾ എത്രയാ? തീറ്റ ആയിരിക്കും. ശരിയല്ലേ? ഈ ആംഗിൾ എത്രയാ? തീറ്റ ആയിരിക്കും. ക്ലിയർ? തീർന്നില്ല. ഞാൻ പറഞ്ഞു ഇത് ഹൊറിസോണ്ടൽ ആണ്, ഇത് വെർട്ടിക്കൽ ആണ്. സോ ഈ ആംഗിൾ എഗെയിൻ 90 degree അല്ലേ. ഈ ഹൊറിസോണ്ടൽ ആണ് ഈ ഡോട്ടഡ് ലൈൻസ്, ഈ ഡോട്ടഡ് ലൈൻ നോക്കൂ, ഇത് വെർട്ടിക്കൽ ലൈൻ ആണ്, ഇത് ഹൊറിസോണ്ടൽ ലൈൻ ആണ്. സോ ഈ വെർട്ടിക്കലും ഹൊറിസോണ്ടലും എഗെയിൻ 90 degree ആണ്, പെർപെൻഡിക്കുലർ ആണ്. അപ്പോ ഈ ആംഗിൾ എത്രയാ? ഈ ആംഗിൾ, ഈ ടോട്ടൽ ആംഗിൾ 90 degree, ഈ ടോട്ടൽ ആംഗിൾ 90 degree, ഈ ചെറിയ ആംഗിൾ തീറ്റ. സോ ഈ ചെറിയ ആംഗിൾ എത്രയായിരിക്കും? 90 minus theta. ശരിയല്ലേ? 90 minus theta ആയിരിക്കും. ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, ഇനിയും തീർന്നില്ല. എഗെയിൻ ഇത് നോർമൽ റിയാക്ഷൻ ആണ്, ഇത് സർഫസ് ആണ്. സോ ഈ ആംഗിൾ 90 degree ആണ്. ഓക്കെ, ഇത് നോർമൽ റിയാക്ഷൻ ആണ്, ഇത് സർഫസ് ആണ്. സോ ഈ ആംഗിൾ 90 degree ആണ്. അപ്പോ ഈ ആംഗിൾ എത്രയായിരിക്കും? സി, ഈ ടോട്ടൽ ആംഗിൾ 90 degree ആ, ഈ ചെറിയ ആംഗിൾ 90 minus theta. അപ്പൊ ഈ ആംഗിൾ എത്രയാ? 90 minus theta എന്ന് പറയുമ്പോ 90 minus 90 plus theta, that is theta. ഇത്ര ആംഗിൾസ് നമ്മൾ ആദ്യമേ അറിഞ്ഞിരുന്ന വലിയ ഉപകാരമാണ്. ക്ലിയർ? ഇനി നമുക്ക് ഇവിടെ വരയ്ക്കാൻ വളരെ എളുപ്പമാണ്. നോക്കി, ഈ നോർമൽ റിയാക്ഷന്റെ കമ്പോണന്റ് നമുക്ക് ആദ്യം നോക്കാം. നോർമൽ റിയാക്ഷന്റെ കമ്പോണന്റ് എങ്ങനെയാണ്? തീറ്റയുടെ അടുത്തുള്ളത് എപ്പോഴും ഏതാണെന്ന് ഞാൻ പറഞ്ഞത്, കോസ് തീറ്റ ആണ്. സോ തീറ്റയുടെ അടുത്തുള്ളത് ദിസ് കമ്പോണന്റ് ഈസ് കോസ് തീറ്റ, ദിസ് കമ്പോണന്റ് ഈസ് എൻ കോസ് തീറ്റ. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ഈ കമ്പോണന്റ്, ആദ്യം ഞാൻ വരച്ച ഡോട്ടൽ ലൈൻ തന്നെ കേട്ടോ, ആ കമ്പോണന്റ് ഏതാണ്? എൻ സൈൻ തീറ്റ ആണ്, എൻ സൈൻ തീറ്റ. ഓക്കെ, പിന്നെ അവിടെ വേറൊരാൾ ആക്ട് ചെയ്യുന്നുണ്ട്. ഈ വണ്ടി തെന്നി പോവാതിരിക്കാൻ വേണ്ടി സർഫസിന് പാരലൽ ആയിട്ട് ആരുണ്ട്? സെന്ററിലോട്ട് ആരുണ്ട്? ഇവിടെ സെൻട്രിപിറ്റൽ ഫോഴ്സ് ആയിട്ട് ആരാ ആക്ട് ചെയ്യണേ? ഫ്രിക്ഷൻ ആണ്. എങ്ങനെയത്? സർഫസിന് പാരലൽ കേട്ടോ, സർഫസിന് പാരലൽ ഇങ്ങനെ ഫ്രിക്ഷൻ.
ഫ്രിക്ഷൻ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ഏത് ഫ്രിക്ഷനാ? സ്റ്റാറ്റിക് ഫ്രിക്ഷനാ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ മനസ്സിലായല്ലോ. ഓക്കെ, ദെൻ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇതിന്റെ കമ്പോണൻസ് നമുക്ക് എടുക്കാം. ദാ ഈ ഫ്രിക്ഷന്റെ അടുത്ത് കിടക്കുന്ന ലൈൻ ഇതല്ലേ, ദാറ്റ് മീൻസ് തീറ്റയുടെ അടുത്ത് കിടക്കുന്നത്. സോ ഇത് ഏതാ, ഇത് ഏത് കമ്പോണന്റാ? എഫ് എസ് കോസ് തീറ്റ ആയിരിക്കും, ശരിയല്ലേ? എഫ് എസ് കോസ് തീറ്റ, ക്ലിയർ? ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട്, ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട്, ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന ദാറ്റ് മീൻസ് ഈ ലൈൻ തന്നെ, അതായത് എം ജിയുടെ നേരെയാണല്ലേ. ദിസ് ഇസ് എഫ് സൈൻ തീറ്റ ആയിരിക്കും, എം ജിയുടെ നേരെ. ഇതിന് പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ എം ജിയുടെ നേരെയാണ്. എഫ് സൈൻ തീറ്റ ആയിരിക്കും. ഈ എം ജിയുടെ നേരെ തന്നെ ആട്ടോ എൻ കോസ് തീറ്റ വന്നത്, വരച്ചപ്പോ അല്പം ശരി വളഞ്ഞു എന്നുള്ളൂ. ഓക്കെ, ഓക്കെ, സോ ഇതാണ് ഇവിടെ നമ്മൾ ആദ്യമേ പഠിക്കേണ്ട ഫ്രീ ബോഡി ടൈം. സോ ഇവിടെ ഏതൊക്കെയാണ് ഇക്വേറ്റ് ചെയ്യേണ്ടത് നോക്കേ, നോക്കേ, എൻ കോസ് തീറ്റ നേരെ മുകളിലേക്ക്, നേരെ താഴേക്ക് എം ജി, മാത്രമല്ല എഫ് സൈൻ തീറ്റ കൂടിയുണ്ട്. സോ നമുക്കറിയാം ഈ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നില്ല, മുകളിലോട്ടോ താഴോട്ടോ ഈ വണ്ടി മൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ദാറ്റ് മീൻസ് മുകളിലോട്ടുള്ള ദ നെറ്റ് അപ്വേർഡ് ഫോഴ്സ് ഈക്വൽ ടു നെറ്റ് ഡൗൺവേർഡ് ഫോഴ്സ് ആണ്. എന്ന് പറഞ്ഞാൽ എൻ കോസ് തീറ്റ ഈക്വൽ ടു എം ജി പ്ലസ് എഫ് സൈൻ തീറ്റ ആണെന്ന്, ക്ലിയർ? മറ്റൊരു ഇക്വേഷൻ എഴുതാവുന്നത് ദാ എൻ സൈൻ തീറ്റയും എഫ് എസ് കോസ് തീറ്റയും എങ്ങോട്ടാ ഡയറക്ട് ചെയ്തേക്കണേ നോക്കി. ഇത് സർക്കുലർ പാത്ത് അല്ലേ, സർക്കുലർ പാത്ത് അല്ലേ, അതിന്റെ സെൻട്രലോട്ടല്ലേ ആക്ട് ചെയ്യണേ. അതെന്ത് ഫോഴ്സാ? യെസ്, സെൻട്രിപിറ്റൽ ഫോഴ്സ്. സോ ഇവിടെ സെൻട്രിപിറ്റൽ ഫോഴ്സ് ആരൊക്കെയാ? എൻ സൈൻ തീറ്റ മാത്രമല്ല പ്ലസ് എഫ് എസ് കോസ് തീറ്റ. എഫ് എസ് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എന്താ? ദിസ് ഈസ് സെൻട്രിപിറ്റൽ ഫോഴ്സ്, ദാറ്റ് ഈസ് എം വി സ്ക്വയർ ബൈ ആർ. ഓക്കെ, ആർ എന്ന് വെച്ചാൽ ഈ സർക്കുലർ പാത്തിന്റെ റേഡിയസ് ആണ്, എം വി സ്ക്വയർ ബൈ ആർ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ, ഓക്കെ, അതിലേക്ക് വരട്ടെ. എഫ് എസ്, എഫ് എസിന്റെ വാല്യൂ എന്താണ്? ഞാൻ ഓൾറെഡി പറഞ്ഞു, മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ മ്യു എസ് എം ജി ആണ് അല്ലെ, അല്ലെങ്കിൽ മ്യു എസ് എൻ എന്ന് എഴുതിയാൽ മതി, മ്യു എസ് എൻ. സോ രണ്ടിലും ആ വാല്യൂസ് ഇട്ട് കൊടുത്താൽ എൻ കോസ് തീറ്റ എന്ന് പറയുന്നത് എം ജി പ്ലസ് എഫിന്റെ സ്ഥാനത്ത് മ്യു എസ് എൻ എന്നിടാം, മ്യു എസ് എൻ സൈൻ തീറ്റ എന്ന് വരും, സൈൻ തീറ്റ എന്ന് വരും. ഓക്കെ, ആൻഡ് ഈ മ്യു എസ് എന്നിനെ ഇങ്ങോട്ട് കൊണ്ടുവരാണെങ്കിൽ എൻ കോസ് തീറ്റ മൈനസ് മ്യു എസ് എൻ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എന്താണ്? എം ജി ആണ്. എൻ പുറത്തെടുക്കുകയാണെങ്കിൽ കോസ് തീറ്റ മൈനസ് കോസ് തീറ്റ മൈനസ് മ്യു എസ് സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എം ജി ആണ്. സോ എന്നിന് നമുക്കൊരു ഇക്വേഷൻ കിട്ടും, എം ജി ഡിവൈഡഡ് ബൈ കോസ് തീറ്റ മൈനസ് മ്യു എസ് സൈൻ തീറ്റ. എന്നിന് ഒരു വാല്യൂ കിട്ടും, എം ജി ബൈ കോസ് തീറ്റ മൈനസ് മ്യു എസ് സൈൻ തീറ്റ. കാണാൻ പഠിക്കേണ്ട ഇക്വേഷൻ ഒന്നുമല്ല, നമുക്ക് ഇവിടെ ഇക്വേറ്റ് ചെയ്യാനുള്ളതാണ്. സോ എൻ ഇസ് ഈക്വൽ ടു എം ജി ബൈ കോസ് തീറ്റ മൈനസ് മ്യു എസ് സൈൻ തീറ്റ. ഓക്കെ, സോ ദിസ് ഇക്വേഷൻ എവിടെ ഇടണം? ഇത് ഇക്വേഷൻ നമ്പർ 2 ആണ്. ഈ ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. സോ ഈ ഇക്വേഷൻ എന്താണ്? എൻ സൈൻ തീറ്റ പ്ലസ് ആ ഇവിടെ എഫ് എസിന്റെ വാല്യൂ മാറ്റി എഴുതിയില്ല, മ്യു എസ് എൻ എന്ന് എഴുതണം കേട്ടോ. മ്യു എസ് എൻ ഇൻ ടു കോസ് തീറ്റ is equal to m v square by r എന്ന് വരും അല്ലേ. സോ ഇവിടെയും n നമുക്ക് പുറത്തെടുക്കാല്ലേ, n into sin theta plus mu s cos theta, okay, is equal to m v square by r. സോ n ന്റെ ഇക്വേഷൻ ഇവിടെ ഇട്ട് കൊടുക്കുക. സോ എന്ത് വരും? m g into sin theta plus mu s cos theta, okay, divided by m g divided by cos theta minus mu s sin theta is equal to mv square by r. So, ഈ എം ഉം എം ഉം വെട്ടി കളയാൻ പാടില്ല. അത് ഈ ഇക്വേഷനിൽ എന്ത് ചെയ്യണം എന്നറിയോ? ഈ ഇക്വേഷനിൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും cos theta വെച്ച് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ, ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ കോസ് തീറ്റ. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കോസ് തീറ്റ വെച്ച് ഡിവൈഡ് ചെയ്യുക. സോ ഈ ക്വസ്റ്റ്യൻ എന്താകും? ഇവിടെ ആർ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആർ ജി എന്ന് എഴുതാൻ പാടില്ലേ? ആർ ജി, ആർ ഇൻറ്റു ജി, ഓക്കെ, ഇൻറ്റു സൈൻ തീറ്റ. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കോസ് തീറ്റ വെച്ച് ഡിവൈഡ് ചെയ്യുക. സോ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റ. സോ ടാൻ തീറ്റ പ്ലസ് മ്യൂ എസ് കോസ് തീറ്റ ബൈ കോസ് തീറ്റ വൺ അല്ലേ, സോ പ്ലസ് മ്യൂ എസ് ഉള്ളവിടെ, ഓക്കെ, ഡിവൈഡ് ബൈ
താഴെ കോസ് തീറ്റ ബൈ കോസ് തീറ്റ 1 ആണ് മൈനസ് മ്യൂ എസ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റ സോ മ്യൂ എസ് ടാൻ തീറ്റ മ്യൂ എസ് ടാൻ തീറ്റ ഇത എന്ന് പറയുന്നത് എന്താണ് v സ്ക്വയർ ആണ് ശരി സോ v ഈസ് ഈക്വൽ ടു എന്താണ് v ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഓക്കേ rg ഇൻടു ഞാൻ ചുമ്മാ ആൾട്ടർ ചെയ്ത് എഴുതാം ട്ടോ പറയാ എളുപ്പത്തിന് ട്ടോ മ്യൂ എസ് പ്ലസ് ടാൻ തീറ്റ വേറെ ഒന്നുമില്ല മ്യൂ എസ് ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 minus mu s tan theta. Okay, so this is the equation of V max another. And the V max. इधर नमले level road ही पढ़ने पोलता था ना? कार्य matter आना. इधर ना that is एक banked road इले नमके एक चम कूटदल velocity use ही आऊँ ना एक चम कूटदल move ही आऊँ ना velocity आना दो. इधर एक कार कूटदल velocity ले नमल move ही इधर टंडी इधर संभव ही क्यों? या इदीनम स्किड ചെയ്തു ബാംഗ്ലൂർ റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ലൈഫ് ടൈം സ്കിഡ് ചെയ്യാതിരിക്കാനാണോ അല്ലല്ല നമ്മൾ ഒരു പരിധി കൂടുതൽ വെലോസിറ്റി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ബാംഗ്ലൂർ റോഡ് ആയാലും സ്കിഡ് ചെയ്തു പുറത്ത് വണ്ടി ചാടി പോകും ശരിയല്ലേ സോ അവിടെ ഒരു ബാംഗ്ലൂർ റോഡിൽ ഉപയോഗിക്കാവുന്ന മാക്സിമം വെലോസിറ്റി ആണ് റൂട്ട് ഓഫ് ആർജി ഇൻടു മ്യൂ എസ് പ്ലസ് ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂ എസ് ടാൻ തീറ്റ എന്ന് പറയുന്നത് മനസ്സിലായോ സോ ബോർഡ് എക്സാംസിനും കേരള സിബിഎസ്സി ഒക്കെ ചോദിക്കാറുള്ളതാണ് ഡെറിവേഷൻ ഇതുപോലെ തന്നെ ഫുൾ that means derivation മൊത്തം ചോദിക്കാറുള്ളതാണ് മൂന്ന് മാർക്കിനും അഞ്ച് മാർക്കിനൊക്കെ ചോദിക്കാറുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് പ്രോബ്ലംസും വരാറുണ്ട് മാക്സിമം വെലോസിറ്റി കണ്ടെത്തുക ബാംഗ്ലൂർ റോഡിൽ ഉപയോഗിക്കുന്ന ഈ ഇന്ന വെലോസിറ്റിയിലാണ് സർക്കുലർ പാത്തിൻ്റെ റേഡിയസ് ഇന്നതാണ് അവിടുത്തെ കോയഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഇന്നതാണ് ആംഗിൾ ഓഫ് ബാങ്കിങ് ഇന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഉപയോഗിക്കുന്ന മാക്സിമം വെലോസിറ്റിയൊക്കെ കണ്ടുപിടിക്കാൻ ചോദിക്കാറുമുണ്ട് ഓക്കെ സോ ഇത്രയാണ് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ളത് താങ്ക് യു